ഹായ് ഹായ് ഫ്രണ്ട്സ്. അപ്പം ഇത്രയും നാൾ ഞാൻ പല തരത്തിലുള്ള ഔഷധച്ചെടികളെ കുറിച്ചൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതെല്ലാം നല്ലവണ്ണം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞാനൊരു വേറൊരു ചെടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ചെടി എന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ എല്ലാവരും ഇപ്പം മിക്കവരും പല ആ ചെടിയെക്കുറിച്ച് ചോദിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ സാധാരണ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് തുളസി. ആ തുളസി ചെടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രണ്ട് തരം തുളസി ചെടിയെ കുറിച്ച് അറിയാം. അതായത് ഒന്ന് വെളുത്ത തുളസിയും ഒന്ന് കൃഷ്ണ തുളസി എന്ന കറുത്ത തുളസി. അപ്പം അത് മാത്രമല്ല, ഒരുപാട് ഒരു 15 തരം തുളസിയുണ്ട്. അതിനകത്ത് ആ 15 തരത്തിലുള്ള തുളസിനകത്ത് ഒരു തുളസിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതാണ് കർപ്പൂര തുളസി. ആ കർപ്പൂര തുളസിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഓരോ ലീഫിനും അതായത് ഓരോ ഇലയ്ക്കും കർപ്പൂരത്തിൻ്റെ സ്മെല്ലാണ്. ആ ചെടിയാണ് ഇത്. വേണ്ട, ഈ ചെടി എന്ന് വെച്ചാൽ നമ്മൾ ജമന്തി ചെടിയുടെ അതേപോലെ ഒരു ലീവ്സാണ്, കണ്ടില്ലേ? ഈ ചെടിയുടെ ഇല ഉണങ്ങിയാൽ പോലും, ഉണങ്ങിക്കരിഞ്ഞാൽ പോലും കർപ്പൂരത്തിൻ്റെ സ്മെല്ല് നല്ല മൂക്കിലേക്ക് നമുക്ക് അടിച്ചു കയറും ആ രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് കഫക്കെട്ടോ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയിട്ട് ആ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആവി പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തുളസി കഷായത്തിൽ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ ഇല ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കഫക്കെട്ടൊക്കെ മാറാനുള്ള നല്ല ഒരു വളരെ സവിശേഷ ഉള്ളൊരു ചെടിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ചെടിയുടെ ഗുണമെന്ന് വെച്ചാൽ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഈ ചെടി നമുക്ക് അലങ്കാര ചെടിയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് ഇത് നല്ല ഗ്രോത്തായിട്ട് നല്ല വളരും. നല്ലൊരു ഈർപ്പമുള്ളൊരു മണ്ണ് മതി നല്ല രീതിയിൽ ഇത് വളർന്നു വരാനായിട്ട്. വേനലിലാണെങ്കിലും ഒരു കുഴപ്പവുമില്ല, നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. കണ്ടല്ലേ, നല്ല രീതിയിലത് ഗ്രോത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധയ്ക്ക് എന്ന് വെച്ചാൽ അപ്പം ഈ ഒരു ചെടി നമ്മുടെ വീട്ടിൽ ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വളർത്താൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നമുക്കിപ്പോൾ ജലദോഷമൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഈ വിക്സൊക്കെ മേടിച്ച് തേച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യലാണ് അതൊക്കെ. അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്ന ഈ കർപ്പൂര തുളസി എന്ന് പറഞ്ഞ ഈ ചെടി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അറിവ് പകർന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയുള്ള വീഡിയോസും കാണുക. ഓക്കെ.